ഹലോ നമസ്കാരം, മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പോയത് കൊട്ടാരക്കരയുടെ ടൂറിസം പദ്ധതിയായ മീൻപിടി പാറയിലേക്കാണ്. കൊട്ടാരക്കര സെന്റ് ഗിഗോറിയസ് കോളേജിലേക്ക് പോകുന്ന വഴി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ടി ജംഗ്ഷൻ കിട്ടും. അവിടെ നിന്ന് ഇടത്ത് സൈഡിലേക്ക് പോകാം. എല്ലാ സ്ഥലത്തും നമുക്ക് ഡയറക്ഷൻ ബോർഡുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് വഴി തെറ്റുമെന്ന് പേടിക്കുകയും വേണ്ട. വീണ്ടും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വലത് സൈഡിലേക്ക് ഒരു വഴി പോകുന്നത് കാണാം. അതാണ് മീൻപിടിപ്പാറയിലേക്കുള്ള വഴി. രണ്ട് സൈഡും റബ്ബർ മരങ്ങളും കൂടാതെ താഴേക്കുള്ള ഒരു വഴിയുമാണുള്ളത്. ഈ വഴി ചെന്ന് തിരുന്നിടത്താണ് മീൻപിടിപ്പാറ. വഴി തിരുന്നിടത്ത് ഒരു കവാടം നമുക്ക് കാണാം. ഇതാണ് മെയിൻ എൻട്രൻസ്. ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. വലിയവർക്ക് 20 രൂപയും കുട്ടികൾക്ക് ഫ്രീ ആണ്. കവാടത്തിനകത്തേക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാം. ഇടത് സൈഡിലുള്ള വെള്ളച്ചാട്ടവും മീനിൻ്റെ അതിഗംഭീരമായ ഒരു ശില്പവും നമുക്ക് കാണാൻ പറ്റും. സുരക്ഷാ കണക്കിലെടുത്ത് എല്ലായിടത്തും വേലികൾ കെട്ടിയിട്ടുണ്ട്. എന്നാലും വരുന്നവർ സാഹസത്തിന് മുതിരാതിരിക്കുക, കാരണം വെള്ളവും പാറയും ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. പാർക്കിംഗ് ഏരിയയിലുള്ളിലൂടെ നമുക്ക് പാർക്കിലേക്ക് കടക്കാം. വലത് സൈഡിൽ കുട്ടികൾക്കുള്ള പാർക്കും ഇടത് സൈഡിൽ വെള്ളച്ചാട്ടവും തൂക്കുപാലവും ഒക്കെയാണ്. ആദ്യം നമുക്ക് ഒരു കാര്യം ചെയ്യാം, വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ആ സൈഡിൽ തന്നെ നമുക്കൊരു നല്ലൊരു ലാൻഡ്സ്കേപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നല്ലൊരു നടപ്പാതയുമുണ്ട്. അതിൻ്റെ സൈഡിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഗ്രാമങ്ങളിലെ ഒരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഈ പാറയുടെ ഇടുക്കിലൂടെ വന്ന് നിരന്നൊഴുകുന്ന വെള്ളം കാണാൻ മനോഹരമായ കാഴ്ചയാണ്. ഈ ആറ് അങ്ങ് താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ തൂക്കുപാലത്തിലൂടെ അപ്പുറത്ത് കടന്ന് കൂടുതൽ കാഴ്ചകൾ കാണാം. നല്ല വെട്ടുകല്ലിൻ്റെ ടെക്സ്ചർ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു തൂക്കുപാലമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ തൂക്കുപാലത്തിൽ നടക്കുന്ന കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ സൈഡിലുള്ള പൂന്തോട്ടങ്ങളും കൈവരികളും എല്ലാം നമുക്ക് വിശദമായി കാണാം. തന്നെയുമല്ല, തൂക്കുപാലത്തിൻ്റെ താഴെ വെള്ളച്ചാട്ടവും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഫോട്ടോസ് എടുക്കാനായിട്ടും പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയ. അതുപോലെ ഇരിക്കാനുള്ള ഒരുപാട് ഇരിപ്പിടങ്ങളുമുണ്ട് ഇവിടെ. കുറച്ചുകൂടി അടുത്തേക്ക് പോയി വെള്ളം നിരന്നൊഴുകുന്ന ആ സ്ഥലത്തേക്ക് പോകാം. ഇവിടെ സൂക്ഷിക്കണമെന്ന് മാത്രം, ഇതിലൂടെ ക്രോസ് ചെയ്യാൻ പറ്റും.
ഇനി നമുക്ക് കുട്ടികളുടെ പാർക്കിലേക്ക് പോകാം. ഇവിടെ രണ്ട് മാനുകളുടെ പ്രതിമകളുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി കുട്ടികൾക്ക് ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഇവിടെ നിന്നും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആറ് ഒഴുകുന്നത് നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റും. കുട്ടികൾക്ക് ആടാൻ ഊഞ്ഞാലുകളും ആറ്റിൻകരയിലിരുന്ന് കാറ്റുകൊള്ളാൻ ഇരിപ്പിടങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. താഴെ നല്ലൊരു പ്ലേ ഗ്രൗണ്ടാണ് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ആറിനൊപ്പം സഞ്ചരിക്കാനായി നടപ്പാതകൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ആറ്റിലേക്ക് ഇറങ്ങി പോകാനായിട്ട് രണ്ട് മൂന്ന് വഴികൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പോയി കുളിക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ആകെ മൊത്തത്തിലൊരു അടിപൊളി സ്ഥലമാണ്. കുട്ടികൾക്കും ഫാമിലിക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കൊട്ടാരക്കരയിലെ മീൻപിടിപ്പാറ.